Thank you.
അത് ഫുഡിക്കാണ് മുഴുവൻ കിടക്കുന്നത്. ഞങ്ങൾ ഇപ്പം ഈ ഒരു ടൈമിൽ മാത്രമല്ല, ഞങ്ങൾ പ്ലസ് വൺ കയറി ടൈം മുതൽ ഞങ്ങൾക്ക് ഈ ഒരു ഇതുണ്ടാവുകയുള്ളൂ. കുറേ ഞങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്തു, ഇതേമാതിരി മീഡിയക്കാരെ കുറേ പ്ലസ് വൺ ഞാൻ വിളിച്ചിട്ടുണ്ട്. ഞാൻ നല്ല കുറേ കുട്ടികൾ വിളിച്ചിട്ടുണ്ട്. അവർ ഈ ഗേറ്റ് വരെ വരും, പിന്നെ വരില്ല, പിന്നെ അതിൻ്റെ ഉള്ളിൽ അവർ കടത്തി വിടുന്നില്ല. ഇപ്രാവശ്യം ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചിറങ്ങിയതാണ്. ഇവിടെ ചോറിലിതാ വീണിട്ട്, പിന്നെ ഞങ്ങളിപ്പോൾ ഇവിടെ പ്രതിഷേധം നടത്തി. ഈ ടീച്ചർ ഏത് ടീച്ചറാ പേരൊന്നും ഞങ്ങൾ പറയുന്നില്ല. ടീച്ചർ പറയാണ് ടീച്ചി കയറുന്നു, ടീച്ചി തന്നു വിടുന്നു. ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾ നീതി കിട്ടുന്നില്ല ഇവിടെ. പിടിഎക്കാർ പറയാണ് പെൺകുട്ടികളാണ് അഡ്ജസ്റ്റ് ചെയ്യണം. എത്ര വെച്ചിട്ടാണ് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണത്? കൊറേ ഞങ്ങൾ ഇന്ന് രാവിലെ ഞങ്ങളെ രാവിലെ ഞങ്ങള് ക്ലാസ്സിലിരിക്കും. ഒരു 11:30 ആകുമ്പോ ക്ലാസ്സിലിരിക്കുമ്പോ ഒരാളെ മേലിപ്പുഴു വീണു. ഞങ്ങൾ ലാസ്റ്റ് ഒരാളെ മേലിപ്പുഴു വീണു. അപ്പൊ ടീച്ചറോട് അത് പറഞ്ഞു, ടീച്ചർ പറഞ്ഞു അഡ്ജസ്റ്റ് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ പെൺകുട്ടികളായിരുന്നു അഡ്ജസ്റ്റ് ചെയ്യണേ. അപ്പൊ ഞങ്ങൾ ഒന്നും പറഞ്ഞില്ല. ഞങ്ങൾ ഇത്രയും കാലം അതിന്റെ മുന്നത്തെ ദിവസം ഒരാളെ ഡ്രസ്സ് പാന്റിന്റെ ഉള്ളിൽ പുഴു കയറിയിട്ട് മിസ്സിനെ കാണിച്ചപ്പോ മിസ് പറഞ്ഞ ക്ലാസ് ഷിഫ്റ്റ് ചെയ്യുന്ന ഞങ്ങള് രണ്ടു മൂന്ന് ദിവസം ഞങ്ങളുടെ ക്ലാസ്. 65 കുട്ടികളെ ഒരു ക്ലാസ്സിൽ, 40 കുട്ടികളെ ഇരിക്കേണ്ട ക്ലാസ്സിൽ 65 കുട്ടികളെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് പറ്റാണ്ട് ഇവരോട് പറഞ്ഞിട്ടൊന്നും ആകാണ്ടിട്ട് ഞങ്ങൾ തന്നെ ക്ലാസ് പീരീഡ് എടുത്തിട്ട് ക്ലീൻ ചെയ്ത് ഞങ്ങളിരുന്നു. പിന്നെയാണ് ഞങ്ങൾക്ക് ഇത് പിന്നെ വന്നത്. ഇവർ മരുന്നടിക്കുന്നതിൻ്റെ എഫക്റ്റ് ഒന്നും അവിടെ കാണാനില്ല. എത്ര തന്നെയാച്ചാൽ ഞങ്ങൾ സഹിക്കണം. അതെ, ഞങ്ങൾ പെൺകുട്ടികളായതുകൊണ്ടാണ്. ഇവിടെ നായ്ക്കളാണ് ഫുള്ള്. ഞങ്ങൾ ക്ലാസ്സിനുള്ളിൽ കയറി വരിക, അവർ ഞങ്ങൾ എത്ര പറഞ്ഞാലും അതിനെ പറഞ്ഞാക്കണമെന്നുള്ള ഒരു പരിപാടി ഇവിടെ നടക്കുന്നില്ല. ക്ലാസ്സിനുള്ളിൽ കയറി വരിക, ഞങ്ങൾ എത്രത്തോളം പറയാൻ പറ്റും അത്രത്തോളം മാക്സിമം ഞങ്ങൾ പറഞ്ഞിരിക്കണം. ഞങ്ങൾ ഭാഗത്ത് നിന്ന് നല്ല ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ ക്ലാസ് മറ്റുള്ള സ്കൂൾ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ ക്ലാസ് റൂമിന്റെ വീതി ഇത് വന്ന് നോക്ക്, 65 കുട്ടികളാണ് ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുന്നത്. ഞങ്ങളുടെ ക്ലാസ് 15x15, 20x20 വേണം ശരിക്കും. ഒരു ഗവൺമെന്റ് സ്കൂളിൽ 30x30 ഒരു ക്ലാസ് റൂമിൽ, പിന്നെ ഒരു ഒരു ഹോട്ടലില്ല, അതൊരു ബാത്റൂം ഇല്ല. അപ്പോൾ അല്ല, ഞങ്ങൾ അതിൽ കൂടെ വാഷ്റൂമിൽ പോകുമ്പോൾ തന്നെ പാമ്പിനെ കണ്ടിട്ടുണ്ട്. അതെങ്ങനെ വാഷ്റൂമിൻ്റെ ഞങ്ങൾ അവസ്ഥ ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു മര്യാദ പ്രൊജക്ടർ ഇല്ല, റെക്കോർഡ് ഇല്ല, ലാബ് ഉണ്ട്, അതിനുള്ളിൽ തന്നെ ലൈബ്രറി എല്ലതും. ഇവർ മൊത്തം അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. പിന്നെ പിടിഎയോട് പറയുമ്പോൾ അവർ തന്നെ പെൺകുട്ടികളുടെ ശബ്ദം ഉയർത്താൻ പാടില്ല. പിന്നെ ഇവിടെ ഇംഗ്ലീഷിൽ എന്താ ഫസ്റ്റ് ചാപ്റ്റർ ഉണ്ട്, വുമൺ എംപവർമെന്റ് എന്ന് പറഞ്ഞിട്ട്. എന്നാ വുമൺ എംപവർമെന്റ് ഇവർ കാണിക്കും വേണം, ഞങ്ങൾ പഠിപ്പിച്ചാൽ മാത്രം പോരാ. ഇവിടെ പോകുമ്പോൾ മൊത്തത്തിൽ ക്ലോസ് ചെയ്യും. പക്ഷെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഈ ഡ്രഗ്സ് ഇതൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ സ്കൂളിലെ കോമ്പൗണ്ടിലാണ്. ഞങ്ങൾക്ക് പല തവണ ക്ലാസ് റൂമിൽ പല ബോട്ടിൽസായിട്ട് പല പാക്കറ്റ്സ് ആയിട്ടും കിട്ടിയിട്ടുണ്ട്. കുറേ തവണ ഇവിടെ എല്ലായിടത്തും കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്കുള്ള 4 ബാത്റൂമാണ്, ക്ലാസ് റൂം ചുരുക്കാണ്. ഞങ്ങൾ എച്ച് എസ് സിന്റെ ക്ലാസ്സിൽ ബി എച്ച് എസ് സിന്റെ ക്ലാസ്സിലൊക്കെ ഞങ്ങൾ
ഈ പതിനാല് ക്ലാസ് എത്ര കുട്ടികളുണ്ടാവും?